എല്ലാവർക്കും നമസ്കാരം. കേരള സർവീസ് റൂളിൻ്റെ ടെസ്റ്റ് പേപ്പർ കെ എസ് ആർ ബ്ലോഗിൻ്റെ ഹോം പേജിൽ കൊടുത്തിട്ടുണ്ട്. പാർട്ട് വൺ, പാർട്ട് ടു, പാർട്ട് ത്രീ തിരിച്ചിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പാർട്ട് വണ്ണിൽ 1 മുതൽ 12 വരെ ടെസ്റ്റ് പേപ്പർ ഉണ്ട്. 1 കെ എസ് ആർ പാർട്ട് വണ്ണിൽ 11 ചാപ്റ്ററും അപ്പൻഡിസസോ അല്ലെങ്കിൽ അപ്പൻഡിക്സ് ഉണ്ട്, അതും കൊടുത്തിട്ടുണ്ട്. അതായത് 1 മുതൽ 11 വരെ അധ്യായങ്ങളും 12-ാമത്തത് അനുബന്ധങ്ങളുമാണ്. പാർട്ട് ടുവിൽ 3 ടെസ്റ്റ് പേപ്പർ കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റ് പേപ്പർ 1-ഉം 2-ഉം 1-ാമത്തെയും 2-ാമത്തെയും ചാപ്റ്ററാണ്. 3-ാമത്തത് 3-ഉം 4-ഉം 5-ഉം ചാപ്റ്ററാണ്. അതിൽ 1-ഉം 2-ഉം വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററാണ്. അതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. 3-ാമത്തെ ചാപ്റ്റർ കുറച്ച് ചോദ്യമില്ലു. പിന്നെ പാർട്ട് ത്രീ പെൻഷനാണ്. 1 മുതൽ 5 വരെയുള്ള ചാപ്റ്ററും ബാക്കിയിലെ മുഴുവൻ ചാപ്റ്ററും 6-ാമത്തെ ടെസ്റ്റ് പേപ്പറിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ടെസ്റ്റ് പേപ്പർ ക്ലിക്ക് ചെയ്യുക. ടെസ്റ്റ് പേപ്പർ 1 ക്ലിക്ക് ചെയ്താൽ അതിൽ 2 ഓപ്ഷനുണ്ട്. സിംഗിളായിട്ട് നമുക്ക് ചോദ്യം അറ്റൻഡ് ചെയ്യാം. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓരോ ചോദ്യങ്ങളായിട്ട് നമ്മൾക്ക് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. അല്ലെങ്കിൽ മൊബൈലിലാണെങ്കിൽ പിന്നെ മറ്റൊരു ഓപ്ഷനുണ്ട്, ഷോ ഓൾ ക്വസ്റ്റ്യൻ. കൊടുത്തു കഴിഞ്ഞാൽ 10 ചോദ്യം, ആദ്യത്തെ ചാപ്റ്ററിൽ 10 ചോദ്യം, അതിൽ 10 ചോദ്യം മുഴുവൻ നമ്മൾ സ്ക്രീനിൽ അല്ലെങ്കിൽ മൊബൈലിൽ തെളിഞ്ഞ് വരും. എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് ടിക്ക് ചെയ്താൽ മതി, ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ. അന്നേരം 1-ാമത്തെ ചോദ്യം, ദ കേരള സർവീസ് റൂൾ ആർ ഇഷ്യൂഡ് ബൈ ദ ഗവൺമെൻറ് ബേസ്ഡ് ഓൺ ദ പ്രൊവിഷൻ ഓഫ് ദ ആർട്ടിക്കിൾ - ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അതിൽ ഓപ്ഷൻ എ 309, ഓപ്ഷൻ ബി 399, ഓപ്ഷൻ സി 302, ഓപ്ഷൻ ഡി 312 ആണ്. ഇപ്പം നമ്മൾ 1-ാമത്തെ ഓപ്ഷൻ എ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 309 ആണെന്ന് ശരിയെങ്കിൽ അവിടെ ശരി മാർക്ക് വരും. അഥവാ തെറ്റാണെങ്കിൽ തെറ്റ് മാർക്ക് വരും. 309 ആണെന്ന് ശരി. എന്നാൽ ആദ്യത്തെ ചോദ്യത്തിൽ നമ്മൾക്ക് അത് ശരിയായിട്ട് തന്നെ വരും. 2-ാമത്തെ ചോദ്യത്തിൽ റൂൾസ് അണ്ടർ പാർട്ട് ത്രീ കെ എസ് ആർ കെയിം ഇൻ ടു എഫക്റ്റ് ഫ്രം എപ്പോഴാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 10-11-1959, ബി 11-1956, സി 11-1959, ഡി 12-11-1956. നമ്മളിത് നമ്മൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ അറിയാ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അറിയുന്നത് മാത്രം ടിക്ക് ചെയ്ത് പോവുക. എന്നിട്ട് നമ്മൾക്ക് എത്ര സ്കോറെന്ന് നമുക്ക് കിട്ടും മറ്റൊന്ന് അറ്റൻഡ് ചെയ്യാൻ. അതിനുശേഷം ഇതിൻ്റെ ഉത്തരം ഏതാണെന്ന് കണ്ടുപിടിക്കാൻ 2-ാമതും ഈ ടെസ്റ്റ് പേപ്പർ എടുത്തിട്ട് ഓരോ ചോദ്യങ്ങളും ക്ലിക്ക് ചെയ്താൽ ശരി ഏത് ചോദ്യത്തിനാണ് ആ ചോദ്യത്തിന് മുമ്പിൽ ശരി മാർക്ക് വരും. ആദ്യത്തെ 3 തെറ്റാന്ന് ചോദിക്കുക. നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ആദ്യത്തെ 3 തെറ്റായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ 4-ാമത്തെ ചോദ്യം ഷുവറായിട്ട് എന്തായിരിക്കും, ശരിയായിരിക്കുമല്ലോ. എന്നിട്ട് 4-ാമത്തെ ചോദ്യം ക്ലിക്ക് ചെയ്താൽ ശരി മാർക്ക് വരില്ല, ആ ക്വസ്റ്റ്യൻ മാർക്ക് അതേ രീതിയിൽ അവിടെ വരും. 3 ചോദ്യം തെറ്റാണെങ്കിൽ 4-ാമത്തെ ഉറപ്പല്ല, 4-ാമത്തത് ശരിയാണ്. ഓക്കെ, അത് ഹോം പേജിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വർഷം പേർ റിവിഷൻ 2019 ചോദ്യം പ്രതീക്ഷിക്കുക. 2014-2019 അതുപോലെ പേർ റിവിഷൻ്റെ ഓർഡർ നമ്മൾക്ക് പരീക്ഷാ ഹാളിൽ കൊണ്ടുപോകുക. ഹെഡ് ഓഫ് ദ ഓഫീസിൻ്റെ ഒപ്പ് വാങ്ങിയിട്ട് കൊണ്ടുപോകുക. പേർ റിവിഷൻ്റെ ഉത്തരവും ബ്ലോഗിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഹോം പേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കെ എസ് ആർ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 അപ്പൻഡിസസ്, ലോവർ, ഹയർ, എക്സിക്യൂട്ടീവ്. ലോവറിൽ ചോദിച്ച 10 ക്വസ്റ്റ്യൻ പേപ്പർ, ഹയറിൽ ചോദിച്ച 10 ക്വസ്റ്റ്യൻ പേപ്പർ, എക്സിക്യൂട്ടീവിൽ ചോദിച്ച 5 ക്വസ്റ്റ്യൻ പേപ്പർ, അത് കാണാം. പേർ റിവിഷൻ 2014 കൊടുത്ത് അടുത്ത ടാബാണ്. പിന്നെ പേർ റിവിഷൻ 2019 കൊടുത്തിട്ടുണ്ട്. പേർ റിവിഷൻ 2019 നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് വായിച്ച് നോക്കുക. ഒരു ടേബിളായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ റിപ്പോർട്ട് നിങ്ങൾ കൊണ്ടുപോകണം പരീക്ഷയ്ക്ക്. അടുത്ത വേറൊരു ടാബ് കൊടുത്തതെന്ന് പറഞ്ഞാൽ കെ എസ് ആർ പ്രോബ്ലത്തിൻ്റെയാണ്. കെ എസ് ആർ ആയിട്ട് ബന്ധപ്പെട്ട സാധാരണ പ്രോബ്ലം കൂടുതൽ ചോദിക്കൽ ഹയറിനും എക്സിക്യൂട്ടീവ്സിനുമാണ്. പ്രോബ്ലത്തിൻ്റെ ബ്ലോഗിൽ പോയി കഴിഞ്ഞാൽ കുറേ പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കുറച്ച് ചോദ്യം കൊടുത്തിട്ടുണ്ട്. അടുത്തത് പേർ റിവിഷൻ ഓർഡറാണ്. 2014-2019 പേർ റിവിഷൻ്റെ ഓർഡറും ഓർഡറിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ. ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കെ എസ് ആറിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതേപോലെ കെ എസ് ആർ പ്രോബ്ലമിൻ്റെ ബ്ലോഗിൻ്റെ ലിങ്കും കൊടുക്കുന്നുണ്ട്. ഹോം പേജിൽ ടെസ്റ്റ് പേപ്പർ ഓരോന്നോരോന്നായിട്ട് ചെയ്യുക. നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ ചെറിയൊരു നോട്ട് കുറിച്ച് കഴിഞ്ഞാൽ
പരീക്ഷാ ഹാളിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. കാരണം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കുറേ ചോദ്യങ്ങൾ ശ്രദ്ധയോടെ വായിക്കണം. ചില ചോദ്യങ്ങളിൽ നെഗറ്റീവ് ചോദ്യങ്ങളുണ്ട്. ഈ താഴെ പറഞ്ഞിരിക്കുന്നതിൽ അല്ലാത്തത് ഏതെന്നാണ് ഒരു ചോദ്യം. അല്ലാത്ത താഴെ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ എക്സെപ്ഷൻസ്, എന്നാൽ അതിൽ മൂന്നും ശരിയായതായിരിക്കും, അല്ലാത്തതും പിന്നെ ശരിയായതും ആയിരിക്കും. എന്നാൽ അതിൽ നെഗറ്റീവ് ചോദ്യങ്ങൾ ഏതാണ്, ആ ചോദ്യം കൃത്യമായിട്ട് ഒന്ന് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾ അത് കണ്ടെത്താം. വളരെ ഓരോ ചോദ്യം വളരെ ഗൗരവത്തിൽ സമീപിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അറിയുന്നതായിരിക്കും പരീക്ഷയ്ക്ക് വരൽ, പക്ഷെ നമ്മളെ ചെറിയൊരു അബദ്ധം കൊണ്ട് നമ്മൾ പരീക്ഷ തോൽക്കാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ പരീക്ഷയിൽ ഒരുപാട് ആൾ 1/3, 1/3, അതായത് -40 മാർക്ക് കിട്ടേണ്ടത് 39/2/3 കിട്ടി തോറ്റവരിലുണ്ട്. അവർക്ക് ഭയങ്കര സങ്കടമായിരിക്കും. ഒരു മാർക്കിന് തോറ്റവരുണ്ട്. അത് നമ്മുടെ ചെറിയ അശ്രദ്ധ കൊണ്ടാണ് പറ്റുന്നത്. എന്നാലും നിങ്ങൾ ഓരോ ചോദ്യങ്ങളും വളരെ ശ്രദ്ധയോടെ സമീപിക്കണം. നിങ്ങൾ ഒരുപാട് എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യണമെന്നില്ല. KSR പാർട്ട് വണ്ണിൽ 2 മണിക്കൂറുണ്ട്. 2 മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലം ചെയ്യാനാണ്. ബാക്കി എല്ലാ പരീക്ഷയും 1.5 മണിക്കൂർ, KSR 2 മണിക്കൂർ അധികം, 1.5 മണിക്കൂർ അധികം തരാൻ കാരണം പ്രോബ്ലത്തിൻ്റെ സമയമാണ് അന്ന്. KSR വോളിയം വണ്ണിൽ പ്രോബ്ലം ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും. ബാക്കി എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ ചെയ്തു കഴിഞ്ഞാൽ ഓക്കെ. ഓരോ ചോദ്യങ്ങളായിട്ട് തന്നെ നിങ്ങൾ ചെയ്തു പോകണം. അല്ലാണ്ട് മൊത്തം ചോദ്യപേപ്പർ വായിച്ച് കഴിഞ്ഞാൽ ഒരു പ്രയാസം, അവസാനം നമുക്ക് ചോദ്യം എഴുതാൻ പറ്റാത്തൊരവസ്ഥ വരും. അതുകൊണ്ട് ഓരോ ചോദ്യങ്ങളും ശ്രദ്ധയോടെ വായിച്ചിട്ട് ആദ്യം അറിയുന്നത് എഴുതാം. അറിയാത്തത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. അറിയുന്നത് എഴുതി എഴുതി പോയിട്ട് നിങ്ങൾക്കൊരു 50 മാർക്ക് കിട്ടുമെങ്കിൽ അവിടെ വെച്ച് നിങ്ങൾ നിർത്തിയാൽ മതി. ഒരുപാട് ചെയ്യൊന്നും വേണ്ട. ഓക്കെ, അത് കാര്യമായിട്ട് ശ്രദ്ധിക്കണം. ഈ KSR പരീക്ഷയ്ക്ക് തോൽവി സംഭവിക്കുന്നത് KSR അറിയാത്തത് കൊണ്ടല്ല. നിങ്ങൾ മുമ്പ് പരീക്ഷയ്ക്ക് തോറ്റവരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവരുടെ അശ്രദ്ധ കൊണ്ടാണ് അവർ തോറ്റത്. ഓക്കെ, KSR ലോവർ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.